നമസ്കാരം, മറ്റൊരു മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളികളുടെ ഇഷ്ട താരമാണ് ബിജു മേനോൻ. എന്തായാലും വിവാഹത്തിന് ശേഷമുള്ള ബിജു മേനോൻ്റെയും സംയുക്ത വർമ്മയുടെയും ആ ഒരു ജോഡി, അത് എപ്പോഴും പല താരങ്ങൾ ഉൾപ്പെടെ എടുത്തു പറഞ്ഞൊരു കാര്യമാണ്. അവരെ കണ്ടു പഠിക്കണം, അവരാണ് മുമ്പോട്ട് പോകുന്ന നല്ല ദമ്പതികൾ എന്നൊക്കെ വളരെയധികം കമൻസ് കേട്ടിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പോഴിതാ മലയാളികൾക്ക് സുപരിചിതനായ സംവിധായകനായ ആലപ് ഷറഫ്, നിരവധി സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ച സംവിധായകൻ, തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ സിനിമാ മേഖലയിൽ നിന്നുണ്ടായ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുകയാണ്. കുറേയധികം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നടന്മാർക്കെതിരെ ഉണ്ടായ ആരോപണങ്ങൾ വളരെ ചെറുതല്ല, വളരെ ശക്തമായി തന്നെയാണ് മലയാള സിനിമയെ തന്നെ ബാധിച്ചത്. എന്നാൽ ഇപ്പോഴിതാ നടൻ ബിജു മേനോൻ തൻ്റെ കരിയറിൽ ഉയർന്നു വന്ന സമയത്തുണ്ടായ ഒരു മോശം അനുഭവത്തെക്കുറിച്ച് വെളിപ്പെടുത്തുകയാണ് അഷറഫ്. ബിജു മേനോൻ ഒരു കെണിയിൽപ്പെട്ട സംഭവമാണ് സംവിധായകൻ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ തുറന്നു പറഞ്ഞിരിക്കുന്നത്. ബിജു മേനോൻ ഒരു പാവമാണ്, ഒരു ശുദ്ധനാണ്, ആർക്കും ഒരു ഉപദ്രവവും ചെയ്യില്ല, അഭിനയവും കുടുംബവും നോക്കി ജീവിക്കുന്ന ആളാണ്. താരം കുതിച്ചുയർന്നു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് സംഭവം നടക്കുന്നത്. അദ്ദേഹം ഇന്ന് വിവാഹം കഴിച്ചിട്ടില്ല, ജനങ്ങൾക്കെല്ലാം അയാളെ ഇഷ്ടമാണ്. ഒരിക്കൽ തിരുവനന്തപുരത്ത് ബിജു മേനോൻ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തു. ആ വേദിയിൽ ഒരു വനിതാ MLA ഉണ്ടായിരുന്നു. പരിപാടി അവസാനിപ്പിച്ചപ്പോൾ MLA ബിജു മേനോൻ്റെ അടുത്ത് ചെന്ന് പരിചയപ്പെടുകയും സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ അവർ ബിജു മേനോൻ്റെ നമ്പർ വാങ്ങിച്ചു. ഭരണത്തിലിരിക്കുന്ന ഒരു ശക്തയായ നേതാവായിരുന്നു അവർ അപ്പോൾ. തൊട്ടടുത്ത ദിവസം അവർ ബിജു മേനോനെ വിളിച്ചു. അങ്ങനെ കുറേ നാൾ അവർ അയാളെ വിളിച്ച് വിശേഷങ്ങൾ ചോദിച്ചിരുന്നു. ആ വിളി പിന്നീട് രാത്രി സമയങ്ങളിലേക്ക് മാറി. ഇങ്ങനെ വിളിക്കുന്നതിൽ ബിജുവിന് ചില പേടിയും സംശയങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ ബിജുവിൻ്റെ ഷർട്ടിൻ്റെ സൈസ് ചോദിച്ചു. എന്നിട്ട് കുറച്ച് ഷർട്ടുകൾ വാങ്ങി മറ്റൊരാളുടെ കയ്യിൽ കൊടുത്തുവിട്ടു. അങ്ങനെ ബിജു മേനോനോട് അവർക്ക് ഭ്രാന്തമായ പ്രണയമായി. ആ സമയത്താണ് ബിജു മേനോനും സുഹൃത്തുക്കളും സിലോണിൽ ക്രിക്കറ്റ് കളി കാണാൻ പോകുന്നതിനായി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. പോയി കഴിഞ്ഞാൽ ഏകദേശം 9 ദിവസങ്ങൾ കഴിഞ്ഞേ അവർ തിരികെ എത്തുകയുള്ളൂ. ഈ വിവരം ബിജു മേനോൻ്റെ സൗഹൃദ സംഭാഷണത്തിനിടയിൽ MLAയോട് പറഞ്ഞു. പോകണ്ടെന്നായിരുന്നു MLAയുടെ മറുപടി. ബിജു മേനോൻ പോകുമെന്ന നിലപാടിൽ ഉറച്ചു നിന്നതോടെ അവരുടെ സംസാര രീതി മാറുകയായിരുന്നു. കോൺഗ്രസിലെ മുതിർന്ന നേതാവിനെ പോലും വരച്ച വരയിൽ നിർത്തിയ MLAയാണ് താനെന്നായിരുന്നു അവർ ബിജുവിനോട് പറഞ്ഞത്. പിന്നെയാണോ ബിജു മേനോൻ എന്നും MLA പറഞ്ഞു. തൊട്ടടുത്ത ദിവസം താരവും സുഹൃത്തുക്കളും സിലോണിൽ പോയി. അവരുടെ കൂട്ടത്തിൽ നിർമ്മാതാവായ സുരേഷ് കുമാറും ഉണ്ടായിരുന്നു. സിലോണിൽ പോയി 4 ദിവസം കഴിഞ്ഞപ്പോൾ സുരേഷ് കുമാർ എന്നെ വിളിച്ചു. പേടിയോടെയാണ് സുരേഷ് എന്നെ വിളിച്ചത്. എന്നോട് എല്ലാ വിവരങ്ങളും പറഞ്ഞു. ബിജു മേനോനെ ഒരു കേസിൽ കൊടുക്കുമെന്നും ചില പോലീസുകാർ പറഞ്ഞതായി വിവരം ലഭിച്ചെന്നായിരുന്നു സുരേഷ് പറഞ്ഞത്. ഒരു നടി മരിച്ചതിൽ ബിജു മേനോന് പങ്കുണ്ടെന്നാണ് അറിയാൻ സാധിച്ചതെന്ന് സുരേഷ് കുമാർ പറഞ്ഞു. ബിജു മേനോൻ തിരുവനന്തപുരം എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ അറസ്റ്റിന് സാധ്യതയുണ്ടെന്ന് ആണ് കിട്ടിയ വിവരം. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ അവർ എന്നോട് ആവശ്യപ്പെടുകയും ചെയ്തു. ചില ബന്ധങ്ങൾ വെച്ച് അന്വേഷിച്ചപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ലെന്നാണ് അറിയാൻ സാധിച്ചത്. സിലോണിൽ നിന്നും എത്തിയതോടെ സുരേഷ് കുമാർ ആ വനിതാ MLAയുടെ ക്വാർട്ടേഴ്സിലേക്ക് ചെല്ലുകയായിരുന്നു. അവിടെ MLAയോടൊപ്പം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അവർ എന്തൊക്കെയോ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നു. ഇതോടെ സുരേഷ് കുമാറും ബിജു മേനോനും കെ കരുണാകരൻ്റെ മകൾ പത്മജയുടെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. സംഭവങ്ങളെല്ലാം പത്മജയോട് പറഞ്ഞു. അവിടെ വെച്ച് തന്നെ പത്മജ MLA വിളിച്ച് നന്നായി ശകാരിച്ചു. ഇനി ഒരു പ്രശ്നവും ഉണ്ടാകില്ലെന്ന് പത്മജ വാക്കുകൊടുത്തതിന് ശേഷമാണ് ബിജു മേനോനും സുരേഷ് കുമാറും അവിടെ നിന്ന് പോയത്. പിന്നീട് ഒരു ശല്യവും ഉണ്ടായിട്ടില്ല എന്നും ആലപ്പ് അഷറഫ് പറഞ്ഞു. എന്തായാലും മലയാള സിനിമയെ തന്നെ മാറ്റിമറിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പുറത്തു വരുന്ന വെളിപ്പെടുത്തലുകളും. എന്നാൽ ഇപ്പോൾ സിദ്ദിഖിൻ്റെ ഒരു ഒളിവ് ജീവിതം വരെ എത്തി നിൽക്കുകയാണ് മലയാള സിനിമയുടെ ക്യാമറയ്ക്ക് പുറമെയുള്ള കാഴ്ചകൾ. മുകേഷ്, ഇടവേള ബാബു, ജയസൂര്യ തുടങ്ങിയവരൊക്കെ മുൻകൂർ ജാമ്യം എടുത്ത് നിൽക്കുമ്പോൾ സിദ്ദിഖ് മാത്രമാണ് ഇപ്പോൾ പെട്ടു നിൽക്കുന്നത്. ഒളിവ് ജീവിതത്തിലാണ്, ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചു. ഇതൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് മലയാള സിനിമയെ ആടി ഉലയ്ക്കുന്ന, അല്ലെങ്കിൽ മലയാള സിനിമയെ പിടിച്ചു കുലുക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.